நீ போமோட போய்க்கோ போய்க்கோ. അതെ ചേച്ചി, അതിങ്ങോട്ട് കൊണ്ടുവന്ന്. നീ സാറിന് വേണ്ടി ലിക്കോ ചിപ്പ് ഡിസൈൻ ചെയ്ത് ഇപ്പൊ കൊടുക്ക. ഈ കർച്ചീഫ് എങ്ങനെയാ മീരയുടെ കയ്യിലെത്തിയത്? ഇതാ സാർ എന്റെ ഗിഫ്റ്റ്. സൂപ്പർ വാ മോളെ, എന്റെ പൊന്നാ നീ. ഇത് മാഡം എങ്ങോട്ടായി പോകുന്നത്? സാറും മാഡവും ഇവിടെ ഒരു ഡാൻസ് ചെയ്യണം, അത് ഓഡിയൻസിന്റെ ആഗ്രഹമാണ്. അയ്യോ, ഡാൻസോ? എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല. അതിപ്പോ തന്നെ വേണം. അറിയാത്തവര് കളിക്കുന്നതിന്റെ പേരാ ഡാൻസ്. സാർ, മാഡം നിന്ന് നാണിക്കുന്ന കണ്ടില്ലേ? സാർ ഇത്രയും നാൾ ഓപ്പറേഷൻ മാത്രമല്ലേ ചെയ്തത്, ഇനി മാഡത്തിന്റെ കൂടെ ഡാൻസിലും കൂടെ ഒന്ന് കോഓപ്പറേറ്റ് ചെയ്യണം. അയ്യോ, എന്താ ഇത്? ഡാൻസ് സൗണ്ട് എന്തിനി മിളി രണ്ടും പിടയാതെ പിടയുന്നു, കാണാതെ കാണുന്നതാരേ നീ? ഡാൻസ് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇത്ര നന്നായിട്ട് ഡാൻസ് ചെയ്തല്ലോ മാഡം. ഇവര് രണ്ടാളെക്കാളും എന്റെ പേരക്കുട്ടി സൂപ്പർ ആയിട്ട് ഡാൻസ് ചെയ്യും. അത് ശരി, എന്നാ സ്റ്റേജിലേക്ക് വന്നേ. പോ മുകുന്ദ, പോയി നല്ലൊരു ഡാൻസ് കളിച്ചിട്ട് വാ. പോ, നോക്കി നിക്കാ, നീ ചെല്ലടാ, വേഗം പോ. വാ 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 വാ, വേഗം വാ, വേഗം മുകുന്ദ, ചെല്ല, നന്നായി ഡാൻസ് ചെയ്യണേ. വാ നോക്കി. സൗണ്ട് ലില്ലിപ്പൂ കല്യാണമായി, കുഞ്ഞു മന്ദാര പൂവത്തതേ മുഞ്ചുമായി, മണവാട്ടി പെണ്ണെത്തവേ. ലില്ലിപ്പൂണെങ്കി പോകട്ടെ, മല്ലിപ്പൂ വേറെ വരും, കണ്ണഞ്ചും പൊന്നായി കാണേണ്ട നീ. ഒരു വാതിൽ മുട്ടാതെ പല വാതിൽ മുട്ടുമ്പോൾ ഒരു വട്ടം ഒരു വാതിൽ കട്ടായമാളമേളമായി, ലില്ലിപ്പൂ കല്യാണമായി, കുഞ്ഞു മന്ദാര പൂവത്തതേ മുഞ്ചുമായി, മണവാട്ടി പെണ്ണെത്തവേ. നീ കലക്കിയില്ലേ മോനെ? മോഹൻലാൽ പോലും തോറ്റുപോകും. വീട്ടിൽ പോയി ആദ്യം നിനക്ക് ദൃഷ്ടി ചുറ്റിയിടണം. പിന്നെ ഞാനും കൊടുക്കോലോ. ഒരു അനുമോദന ചടങ്ങ് നല്ലൊരു എന്റർടൈൻമെന്റ് പാർട്ടിയായി മാറിയിരിക്കുകയാണ്.
ഈ ഉന്മേഷം എന്തായാലും കളയാതെ നമുക്ക് അങ്ങനെ തുടരാം. എന്തായാലും നമ്മളൊരു ഡാൻസ് കണ്ടു, അടുത്ത് ആരെങ്കിലും വന്നൊരു പാട്ട് പാടും. പോകാൻ പറഞ്ഞില്ലേ? അല്ല, ഇവിടെ ഇത്രയും പേർ കൂടിയിരിക്കുന്നല്ലോ, ഇതിൽ ആർക്കും പാടാനറിയില്ല. ഡാൻസ് പോലെ തന്നെ മീര പാട്ടും അടിപൊളിയായിട്ട് പാടും. എന്തൊക്കെയാ പറയുന്നത്? മാഡം, ഡാൻസ് എന്തായാലും കളിച്ചല്ലോ, പാട്ടല്ലേ ചുമ്മാ പാടുന്നേ. മാഡം, മാഡത്തിന്റെ പാട്ട് കേൾക്കാനായിട്ട് ഇവിടെ ഉള്ള എല്ലാവരും വലിയ ആകാംക്ഷയിലാണ്. പ്ലീസ് ഒന്ന് പാടൂ. പ്ലീസ് മീര, നാണിക്കാതെ പാട്. ഞാനില്ലേ അമ്മേ? പാടമ്മേ. പാട് മീരേ. അമ്മേ വെറുതെ നാണിക്കണ്ട, പാടമ്മേ. പാട് ചക്കര.
മൊഴികളെ കനവിന് കാവലാ തരാം. വരമായി നീ മധുവായി നീ വരുമോ നീ ായിരുന്നു ആ പെൺകുട്ടിക്ക് എന്തൊരു കഴിവ്. അടിപൊളിയായിട്ട് പാടിയല്ലേ. നിങ്ങൾ രണ്ടാളുടെ ശബ്ദവും ഏകദേശം ഒരുപോലെയുണ്ട്. ഉറപ്പായും ഈ കുട്ടിക്ക് സംഗീത ലോകത്ത് നല്ലൊരു ഭാവിയുണ്ട്. അഭി നന്നായിട്ട് പാടി മോളെ. ഇവളുടെ പാട്ട് കേട്ടപ്പോ എനിക്ക് എന്റെ അമ്മയാ ഓർമ്മ വന്നത്. സച്ച് എ മാജിക്കൽ വോയിസ്. വെരി ഗുഡ് മോളെ. വെരി ഗുഡ് അഭി. ഉഗ്രം പാട്ടായിരുന്നു മോളെ. എന്താ അഭി, നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? എനിക്ക് നല്ല വിശക്കുന്നു അച്ഛാ. അതാണോ കാര്യം? ഞാനിപ്പോ പോയി കഴിക്കാൻ എടുത്തിട്ട് വരാം. എന്താ ഇതൊക്കെ? നിനക്കെന്താ ഇത്രയ്ക്ക് ധൃതി? ഇതുവരെ ഫംഗ്ഷൻ വന്ന ഗസ്റ്റുകൾ പോലും കഴിച്ചു കഴിഞ്ഞില്ല. അതിനു മുമ്പേ പ്ലേറ്റും എടുത്ത് വന്ന് നിൽക്കുവാണല്ലോ. മാഡം, ഇത് എനിക്ക് വേണ്ടിയല്ല മാഡം. ആഹാ, പിന്നെ വേറെ ആർക്കാ? അഭിക്ക. എനിക്കറിയാൻ പാടില്ലെന്നിട്ട് ചോദിക്കുക? നിന്റെ മോളെന്താ മാനത്തിന്ന് പൊട്ടി വീണതാണോ? തലയിൽ എടുത്തു വെച്ച് തുള്ളുവാണല്ലോ. അല്പം താമസിച്ച് കഴിച്ചു എന്ന് വെച്ച് ഒന്നും സംഭവിക്കില്ല. അല്ല മാഡം, മോൾക്ക് വിശക്കുന്നുണ്ട്. അതാ ഞാൻ. വിശക്കുവാണെങ്കിൽ ഔട്ട് ഹൗസ് ഇപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താ മതി. അല്ലെങ്കിൽ ഗസ്റ്റ് ഒക്കെ കഴിച്ചു കഴിയുന്നവരെ കാത്തിരിക്കാൻ പറയും. ഞാൻ അവളീ ഫംഗ്ഷനിൽ വരാൻ പാടില്ല എന്ന് നിന്നോട് പറഞ്ഞതാ. നീ അത് കേട്ട ഭാവം പോലും കാണിച്ചില്ല. എന്നിട്ട് അവളെന്തിനാ വലിഞ്ഞു കയറി വന്നത്? ഫംഗ്ഷൻ വന്നതും പറഞ്ഞിട്ട് പാട്ടുപാടി എല്ലാവരുടെയും കൈയടിയും നേടിയല്ലോ. എന്റെ അമ്മക്ക് ഇതൊന്നും ഇഷ്ടപ്പെടില്ല സന്തോഷം. എന്നാ നീ അമ്മയുടെ വായിന്ന് കേൾക്കുന്നതിന് എനിക്ക് ഒരു പിടിയുമില്ല. അല്ല മാഡം, അഭി പാടുന്ന സമയത്ത് രാജേശ്വരി മാഡം അത് ആസ്വദിച്ച് കേട്ടതാ. മാഡം ആസ്വദിക്കുന്നത് ഞാൻ കണ്ടതാ. അവൾക്കൊരു ഉമ്മയും കൊടുത്തു. അതെ അതെ, അവള് വലിയ പി സുശീല എസ് ജാനകിയല്ലേ. അവളുടെ പാട്ട് കേട്ട് ഇവിടെ എല്ലാരും മയങ്ങാൻ. ഇവിടെ കിടന്ന് ഞെളിയാതെ നീ നിന്റെ പണി നോക്ക്. നീ നോക്കി പേടിപ്പിക്കുവാണോ? നിന്റെ മോള് കുറച്ച് താമസിച്ച് കഴിച്ചാ മതി. പ്ലേറ്റ് അവിടെ വെച്ചിട്ട് പോവാ നോക്ക്. അഭി, നീ ഇവിടെ എന്തെടുക്ക? ചുമ്മാ ഇരിക്കാ മാഡം. എനിക്ക് ആഹാരം എടുക്കാൻ വേണ്ടിട്ട് അച്ഛൻ പോയിരിക്ക. പോയിട്ട് ഇതൊരാളെ കാണാനില്ല. അച്ഛനെ വെയിറ്റ് ചെയ്യാ മാഡം. ശരി, മോള് വാ, നമുക്ക് അവിടെ പോയി കഴിക്കാം. വാ വാ വാടാ, നമുക്ക് കഴിക്കാം. അഭി, മോൾക്ക് വെജ് ആണോ നോൺ വെജ് ആണോ ഇഷ്ടം?
ഏതാണേലും കുഴപ്പമില്ല മാഡം. ശരി വാ. മതി മതി, ഇരിക്ക്. നന്നായിട്ട് കഴിക്കണം കേട്ടോ. ശരി മാഡം. ഇങ്ങനെ മാഡം, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാം കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പ്ലേറ്റ് വെച്ചത്. ഇതൊക്കെ മോൾക്ക് ഒരുപാട് ഇഷ്ടമാണോ? ഞാൻ വെറുതെ എനിക്ക് തോന്നി ഇതൊക്കെ എടുത്തേ ഉള്ളൂ. എനിക്കും ഇതൊക്കെ ഒരുപാട് ഇഷ്ടമാ, അതുകൊണ്ടാ. ശരി മോള് കഴിക്കേ, ഞാൻ പോയിട്ട് ഇപ്പൊ വരാവേ. ഓക്കെ മാഡം. വയറ് നിറച്ച് കഴിക്കണേ. ആ വരൂ വരൂ, ആഹാരം കഴിക്കാം. നീ എടുത്ത് കഴിക്ക. അതെ, ദേ അങ്ങോട്ട് നോക്കി. ആ സന്തോഷിനോട് ഞാൻ ഇത്രയും പറഞ്ഞിട്ടും അവൻ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് കണ്ടോ? നീ ഇതെല്ലാം പറഞ്ഞെന്ന് വെച്ച് ഞാനത് കേൾക്കണോ എന്നുള്ള അഹങ്കാരമാ അവന്. നിന്റെയും നിന്റെ അച്ഛന്റെയും തലയ്ക്കകത്ത് വലുതുണ്ടോ? ഒരു പ്രാവശ്യം പറഞ്ഞ മനസ്സിലാവില്ലേ? ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല. എഴുന്നേക്ക്, എഴുന്നേക്ക്. മോളെ വെറുതെ വിഷമിക്കല്ലേ. VIPs ഒക്കെ കഴിക്കാനായിട്ട് വരും, അവരൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നിനക്ക് കഴിക്കാം. ആരും നിന്നോട് ഒന്നും ചോദിക്കില്ല. ഇപ്പൊ പോയിക്കോ. പോ, ഔട്ട് ഹൗസിൽ പോയിരുന്ന് കഴിച്ചാ മതി. സിമ്പതി കിട്ടാൻ വേണ്ടി നിന്റെ മോന്തയൊന്നും ഇങ്ങനെ വെക്കണ്ട. പൊയ്ക്കോ പൊയ്ക്കോ, ആരെങ്കിലും കാണുന്നതിന് മുമ്പ് പോവാൻ നോക്ക്. പോ പോ. ഇവളുടെ അച്ഛനെ പോലെ തന്നെ ഇവൾക്കും അഹങ്കാരം കൂടുതലാ. പ്ലേറ്റ് എടുത്തിട്ട് പോവാൻ പറഞ്ഞപ്പോ അങ്ങനെയും വെച്ചിട്ട് പോയിരിക്കോ. അത്രയ്ക്ക് അഭിമാനം അവൾക്ക്. പോട്ടനെ, നമുക്കെന്താ? വിശക്കുമ്പോ അഹങ്കാരം മാറിക്കോളും. ഗിരി, എനിക്ക് വിശക്കുവാ. വാ ഇങ്ങോട്ട്. കഴിക്കുന്നത് തെറ്റാണോ ഉമ്മ? ഗിരിജാ മാഡത്തിന് എന്നെ കാണുമ്പോഴൊക്കെ ഇഷ്ടപ്പെടാത്തത് എന്തുകൊണ്ടാ ഉമ്മ? അമ്മ ഉണ്ടായിരുന്നെങ്കി എന്റെ വിശപ്പ് എന്തായിരുന്നു എന്ന് അമ്മക്ക് മനസ്സിലാവുമായിരുന്നു അല്ലേ ഉമ്മ? ഗിരിജാ മാഡത്തെ പോലത്തെ ആളുകളെ കൊണ്ട് പഴുക്കുറയാൻ അമ്മ സമ്മതിക്കില്ലായിരുന്നു അല്ലേ? ഞാനിനി ആരുടെ വീട്ടിൽ നിന്നും ഒന്നും കഴിക്കില്ല അമ്മ. ആരോടും ഞാൻ വിശക്കാണെന്ന് പറയില്ല അമ്മ. അബി, കഴിക്കാതെ അവളത് എവിടെ പോയി? അബി, എന്താ മോളെ ഞാൻ ചോദിച്ചു കേട്ടില്ലേ? എന്താ പറ്റിയെന്ന് പറ. എനിക്ക് ആഹാരം കഴിക്കാനുള്ള അർഹതയില്ലേ മാഡം? എന്താ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്തുപറ്റി? ഡ്രൈവറുടെ മോളെന്ന് പറഞ്ഞ അത്രക്ക് മോശമാണോ മാഡം? അബി, എന്താ സംഭവിച്ചെന്ന് എന്നോടൊന്ന് പറയു. നിന്നെ ആരോ എന്തോ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? വിട്ടുകളഞ്ഞേക്ക് മാഡം, അവരുടെ മനസ്സിലുള്ളതല്ലേ പുറത്തു കാണിക്കുന്നെ. ആരാ? ഗിരിജയാണോ? മാഡം, മാഡം എന്നെ ഇഷ്ടപ്പെട്ടതുപോലെ അവരും എന്നെ ഇഷ്ടപ്പെടണോന്ന് ഇല്ലല്ലോ മാഡം. അതുകൊണ്ടായിരിക്കും അവരെന്നെ കാണുമ്പോഴൊക്കെ
എന്തെങ്കിലും കാരണം ഉണ്ടാക്കി വഴക്കു പറയുന്ന. നിന്നോട് അവൾ എന്താ പറഞ്ഞു? ഒന്നുമില്ല, വിട്ടു കളഞ്ഞേക്ക് മാഡം. മാഡം, അഭി ഇവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ കാരണം ഇവള് പറഞ്ഞതുപോലെ ഗിരിജ മാഡമാ. അഭി ആഹാരം കഴിക്കാൻ തുടങ്ങിയപ്പോ ഗിരിജ മാഡം വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. എനിക്ക് തന്നെ അത് കേട്ടപ്പോ വല്ലാതെ തോന്നി. ഗിരിജ മാഡത്തിന് അഭിയെ കാണുന്നതേ ഇഷ്ടമല്ല. കാണുമ്പോ തന്നെ ഓരോ കാരണം ഉണ്ടാക്കി വഴക്കു പറയും. ഈ കൊച്ചു കുട്ടിയോട് എന്തിനാ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നതെന്ന് അറിയില്ല. ശരി, ചേച്ചി പോയിക്കോളൂ, ഞാൻ നോക്കിക്കോളാം. മാഡം, ഞാൻ മാഡത്തിനോട് പറഞ്ഞ കാര്യങ്ങളൊന്നും ഗിരിജ മാഡം ഒരിക്കലും അറിയരുത്. അറിഞ്ഞാ പിന്നെ എന്റെ ജോലി പോകും. പറയില്ല, ചേച്ചി പോയിക്കോ. ശരി മാഡം. അബി, മോൾക്ക് നല്ല വിശപ്പുണ്ടാവും. മോൾ ഇതാദ്യം കഴിക്കേ, ബാക്കിയുള്ളതൊക്കെ പിന്നെ നോക്കാം. വേണ്ട മാഡം, എനിക്ക് വേണ്ട. നീ ഇപ്പൊ കഴിച്ചേ മതിയാകൂ. വേണ്ട മാഡം, സത്യമായിട്ട് എനിക്കിപ്പോ ഒട്ടും വിശപ്പില്ല. അബി, നിനക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ നീ ഇത് കഴിച്ചേ മതിയാകൂ. എന്നാ ആ കാണിച്ചേ. ആക്ച്വലി ഇതുപോലൊരു പാർട്ടി അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഞാൻ തന്നെ വിചാരിച്ചില്ല. ആ